നമസ്കാരം. കലാപമടങ്ങാതെ കോൺഗ്രസ് ഇരുട്ടിൽ തപ്പുകയാണ്. നേതാക്കളുടെ വാക്പോര് ഇപ്പോഴും തുടരുന്നു. കഴിഞ്ഞ ദിവസം കോട്ടയത്ത് രമേശ് ചെന്നിത്തല തിരികൊളുത്തിയ മാലപ്പടക്കം ഇനിയും പൊട്ടിത്തീർന്നിട്ടില്ല. സമവായ നീക്കം സജീവമാണെങ്കിലും വഴങ്ങില്ലെന്ന കടുത്ത നിലപാടിലാണ് ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും ഉൾപ്പെടുന്ന ഐ എ ഗ്രൂപ്പ്. കെ സുധാകരനെയും വി ഡി സതീശനെയും തൽക്കാലം ഒഴിവാക്കി കെ സി വേണുഗോപാലിനെതിരെയാണ് ഐ എ ഗ്രൂപ്പ് പുതിയ പോർമുഖം തുറന്നത്. ജൂനിയറായ വേണുഗോപാലിന് മുന്നിൽ കീഴടങ്ങേണ്ട ഗതികേടില്ലെന്നാണ് ഉമ്മൻചാണ്ടിയും രമേശിൻ്റെയും നിലപാട്. വേണുഗോപാലിനെതിരെ ഹൈക്കമാൻഡിന് പരാതി നൽകും. വേണുഗോപാലിൻ്റെ പിൻബലത്തിലാണ് സുധാകരനും സതീശനും ആദ്യഘട്ടങ്ങളിൽ തങ്ങൾക്കെതിരെ നടത്തിയ ധാർഷ്ട്യം നിറഞ്ഞ പ്രസ്താവനകൾ. അത് അവരെ ചൊടിപ്പിച്ചിരുന്നു. അതുകൊണ്ട് ഇനി പ്രശ്നപരിഹാരത്തിന് അങ്ങോട്ട് പോകില്ലെന്നാണ് അവർ പറയുന്നത്. ഇക്കാര്യം ഉമ്മൻചാണ്ടി തന്നെ വ്യക്തമാക്കുകയും ചെയ്തു. പ്രശ്നം പരിഹരിക്കാൻ ചർച്ച ആവശ്യമാണെന്ന് ഉമ്മൻചാണ്ടി അഭിപ്രായപ്പെടുകയും ചെയ്തു. ആരെങ്കിലും മുൻകൈ എടുത്താൽ സഹകരിക്കുമെന്നും ഇല്ലാതെ അങ്ങോട്ട് പോയി ഇനി ചർച്ചയില്ലെന്നുമാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. അതനുസരിച്ചാണ് സതീശൻ പുതുപ്പള്ളിയിലെത്തി ഉമ്മൻചാണ്ടിയുമായും ഹരിപ്പാട് രമേശിൻ്റെ വസതിയിലെത്തി ചർച്ച നടത്തിയതും. ഇതിനിടയിൽ കഴിഞ്ഞ ദിവസത്തെ രമേശ് ചെന്നിത്തലയുടെ തുറന്നു പറച്ചിലിനെതിരെയായിരുന്നു നേതാക്കളുടെ പ്രതികരണങ്ങൾ മുഴുവനും. നേതൃത്വം സംയമനം പാലിച്ചപ്പോൾ മറ്റുള്ളവർ ശക്തമായി തന്നെ ഈ പ്രസ്താവനകൾക്കെതിരെ രംഗത്ത് വരികയാണുണ്ടായത്. രമേശ് ചെന്നിത്തല തുറന്നടിച്ച വേദിയിലുണ്ടായിരുന്ന തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് ആദ്യം ശക്തമായ പ്രതികരണവുമായി രംഗത്ത് വന്നത്. ആരും ഉമ്മൻചാണ്ടിക്ക് പിന്നാലെ ഒളിക്കേണ്ടതില്ലെന്നും പക തീർത്തേ അടങ്ങുമെന്ന സമീപനം ശരിയല്ലെന്നുമാണ് തിരുവഞ്ചൂർ പറഞ്ഞത്. താൻ ഗ്രൂപ്പ് കളിച്ചപ്പോൾ പാർട്ടിക്ക് ശക്തിയുണ്ടായിരുന്നു. എന്നാൽ പക തീർത്തെ അടങ്ങുമെന്ന സമീപനം ശരിയല്ല. ആർക്കും നാവില്ലാത്തത് കൊണ്ടല്ല കണ്ണുകെട്ടി എറിയുന്ന സമീപനം ശരിയല്ലെന്നുമുള്ളത് കൊണ്ടാണെന്നും തിരുവഞ്ചൂർ പറഞ്ഞു. എന്നാൽ ടി സിദ്ദിഖ് ഉമ്മൻചാണ്ടിയെ തള്ളിക്കൊണ്ടാണ് രംഗത്തെത്തിയത്. രമേശ് ചെന്നിത്തലയുമായും ഉമ്മൻചാണ്ടിയുമായും നേരത്തെ ചർച്ചകൾ നടത്തിയിരുന്നുവെന്ന് സിദ്ദിഖ് വ്യക്തമാക്കി. രമേശിൻ്റെ പ്രസ്താവന എരുതിയിൽ എണ്ണ ഒഴിക്കുന്നതാണെന്നും സിദ്ദിഖ് പറഞ്ഞു. പരസ്യമായി പ്രതികരിച്ചില്ലെങ്കിലും പരോക്ഷമായി രമേശ് ചെന്നിത്തലയെ കെ മുരളീധരനും വിമർശിച്ചു. തന്നെ തിരിച്ചെടുത്തതുമായി ബന്ധപ്പെട്ട് രമേശ് നടത്തിയ പ്രസ്താവനയാണ് മുരളി തള്ളിമറിച്ചത്. എത്ര ദിവസം തന്നെ വെയിലത്ത് നിർത്തിയെന്ന് എല്ലാവർക്കും അറിയാം. മരണക്കിടക്കയിൽ നിന്ന് കെ കരുണാകരന് ഒടുവിൽ ഒരു കത്തയക്കേണ്ടി വന്നു. എന്നിട്ടും അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം കൊണ്ടുവന്നപ്പോൾ ഒരു മകനെന്ന നിലയിൽ മാത്രമാണ് തനിക്ക് കെ പി സി സി ആസ്ഥാനത്ത് പോകാൻ കഴിഞ്ഞതെന്നും അദ്ദേഹം വ്യക്തമാക്കി. പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുക്കുന്ന ചടങ്ങുകൾ കലാപവേദിയാക്കരുതെന്നും മുരളി പറഞ്ഞു വച്ചു. അതേസമയം കോൺഗ്രസിൽ പരിഹരിക്കാനാകാത്ത പ്രശ്നങ്ങൾ ഇല്ലെന്ന് കെ സുധാകരൻ പറഞ്ഞു. നേതാക്കളുടെ പരസ്യ പ്രസ്താവനകൾ അവസാനിപ്പിക്കും. ഒരുപാട് അഭിപ്രായ ഭിന്നതകളുണ്ടാകും. അത് ജനാധിപത്യത്തിൻ്റെ ഭാഗമാണ്. അഭിപ്രായ പ്രകടനം പാർട്ടിക്കകത്ത് മാത്രം മതിയെന്നും കെ സുധാകരൻ നിർദ്ദേശിച്ചു. വി ഡി സതീശനും നിലപാട് മയപ്പെടുത്തി. ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയെയും മാറ്റി നിർത്താൻ കേരളത്തിലെ കോൺഗ്രസ്സിന് കഴിയില്ലെന്നാണ് സതീശൻ പറയുന്നത്. ഉമ്മൻചാണ്ടിയും ചെന്നിത്തലയും പാർട്ടിയുടെ അവിഭാജ്യ ഘടകങ്ങളാണ്. എല്ലാവരെയും ചേർത്തുകൊണ്ട് തന്നെയാകണം കോൺഗ്രസ് മുന്നോട്ട് പോകേണ്ടത്. പാർട്ടിയിൽ ജ്യേഷ്ഠാനുജന്മാർ തമ്മിൽ പരിഭവമുണ്ടാകും. അത് പക്ഷേ ശത്രുക്കൾ അറിയാതെ നോക്കണം. പ്രശ്നങ്ങൾ എല്ലാവർക്കും ഉണ്ടാകും. അവരുടെ സ്ഥാനത്ത് നിന്ന് ചിന്തിച്ചാലേ പ്രശ്നപരിഹാരം നടക്കുകയുള്ളൂവെന്നാണ് സതീശൻ്റെ നിലപാട്. അതനുസരിച്ചാണ് സതീശൻ ഉമ്മൻചാണ്ടിയെയും രമേശ് ചെന്നിത്തലയെയും അവരവരുടെ വസതികളിൽ പോയി കണ്ട് ചർച്ച നടത്തിയത്.